വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമർ ലുഹാ സ്റ്റാർ. എല്ലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? അതെ, മറ്റന്നാൾ പെരുന്നാളാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റിങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ, പെരുന്നാളായതുകൊണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ മെഹന്തി ഇട്ടിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയാണ് ഇടും കേട്ടോ. മെഹന്തി ട്യൂബാണ് ഞാൻ മേടിക്കാറുള്ളത്. ഇവിടെ അടുത്തൊരു ഫാൻസി ഉണ്ട്, അപ്പോൾ അവിടെ മെഹന്തികൾ നല്ലതുണ്ടാവും. ഞാൻ അവിടുന്ന് മേടിച്ചിട്ടാണ് എല്ലാ പെരുന്നാൾക്കും ഇടാറുള്ളത്. അപ്പോൾ മെഹന്തി ഇടുന്നൊരു വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും പെരുന്നാൾക്ക് പെരുന്നാൾക്ക് ഓടിയെടുക്കാനില്ലേ, അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെതും ഒമറിൻ്റെതും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒമറിൻ്റെത് കാണിക്കാം. ഒമറിൻ്റെ ഇങ്ങനത്തെ ഒരു 3/4 ആണ് എടുത്തിട്ടുള്ളത്. ഇതാ കണ്ടില്ലേ, നല്ല 3/4. ഇത് ഫ്രണ്ടാണ് കേട്ടോ, ഇതാണ് ബാക്ക്. നല്ലൊരു 3/4 ആണ്, കണ്ടില്ലേ. ബാക്ക് സൈഡിലും പോക്കറ്റ് ഉണ്ട്, കണ്ടില്ലേ. ബാക്ക് സൈഡിലും പോക്കറ്റ് ഉണ്ട്, ഫ്രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. നല്ലൊരു 3/4 ആണ്, കണ്ടില്ലേ. ഇതിൻ്റെ കൂടെ അങ്ങനെ ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഇതാ സോറി, ഇങ്ങനെയുള്ളത്. 3/4, ഇത് ഗ്രീൻ കളറാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ ഞങ്ങൾ പെർച്ചേസ് ചെയ്തത് കോഴിക്കോട് ശോഭികയെന്നാണ് കേട്ടോ. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർഫുള്ളതാണ് കേട്ടോ, ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലാണ് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് ഇതാണ് അമ്മൻ്റെ ടീഷർട്ട്. അപ്പോൾ ഒമറിൻ്റെത് കഴിഞ്ഞു, അമ്മറിൻ്റെത് കണ്ടില്ലേ. ഇത് രണ്ടെണ്ണമായിരുന്നു, ഒരു 3/4 ഒരു ടീഷർട്ടും. പിന്നെ ഒമറിന് ഞങ്ങൾ ഷൂ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലത്തെ ഷൂ ആണ് എടുത്തിട്ടുള്ളത്, ബൂട്ട് പോലത്തെ ഷൂ, കണ്ടില്ലേ. ഈ ഷൂ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കളറ് വരുന്നത് ഒരു സാൻഡിനൊക്കെ കളറാണ്, മണ്ണിൻ്റെ ഒക്കെ ഒരു കളറാണ് കേട്ടോ. ബ്രൗൺ അല്ല, വീഡിയോയിൽ ബ്രൗൺ ആയിട്ടായിരിക്കും കാണുന്നത്, പക്ഷെ ബ്രൗൺ അല്ല കേട്ടോ ഫ്രണ്ട്സ്. ഒരു സാൻഡിൽ കളറാണ്. അപ്പോൾ ഇതാണ് അവൻ്റെ ഷൂ, ഉണ്ടല്ലേ. ാണ് അപ്പം ഇത് മാത്രമാണ് അവൻ്റെതുള്ളൂ. ഇനി ഞാൻ എൻ്റെത് കാണിക്കാം. എൻ്റെത് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ്, കണ്ടില്ലേ. ഇതാണ് കേട്ടോ ഞാൻ എടുത്ത ഡ്രസ്സ്. എനിക്ക് ഒരു ഷർട്ടാണ്, കണ്ടില്ലേ. നല്ല ബ്ലാക്ക് ലൈൻസ് വരുന്നുണ്ട്, കണ്ടില്ലേ. ബ്ലാക്ക് അല്ല, സോറി, ഗ്രേ ലൈൻസാണ്, ഗ്രേ കളർ ലൈൻസ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നല്ല ഷർട്ടാണ്, കണ്ടില്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡ്രസ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഞങ്ങൾ കോഴിക്കോട് ശോഭികയെന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ശോഭിക, കണ്ടില്ലേ. ഇതാണ് ഒരു ഷർട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പലാസ പാൻ്റ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ബ്ലൂ കളറും എടുത്തിട്ടുണ്ട്, ബ്ലാക്കും എടുത്തിട്ടുണ്ട്. അതവിടെ ഒരു ഇങ്ങനെ കെട്ടിയിടാൻ കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു പലാസ പാൻ്റാണ്. പിന്നെ ഇതേപോലെ തന്നെ സെയിം സൈസ് തന്നെ ബ്ലാക്ക് കളർ ചേഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം തന്നെയാണ് ഇതോ കിട്ടുന്നതാണെങ്കിൽ ഇങ്ങനെ കെട്ടിക്കാം, അല്ലേ. സെയിമാണ്, ഇതാ കളർ ചേഞ്ച് ഉണ്ട്, കളർ ചേഞ്ച് വേറെ അന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെയുള്ളൂ എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് ഞാൻ അവിടെ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് എൻ്റെ ചെരുപ്പാണ്. ഇപ്പം മഴയൊക്കെ ആയത് നല്ലതും പറ്റുന്നൊരു ചെരുപ്പാണ്. മഴയത്തൊക്കെ ഇതാണ് നല്ലത്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ മഴയൊക്കെ ചോർന്ന് കിടക്കുകയാണ് കേട്ടോ. അന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിയത്, അല്ലെങ്കിൽ മഴേൻ്റെ സൗണ്ട് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല, കണ്ടില്ലേ. ഇത് മഴയത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ചെരുപ്പാണ്, കണ്ടില്ലേ. ബ്ലാക്കാണ് കേട്ടോ, ബ്ലാക്കും ഗ്രേയും ഇങ്ങനെ ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് എൻ്റെ ചെരുപ്പ്. ഓക്കെ, അടുത്തത് ഞാൻ ഇതിൻ്റെ കൂടി ഒരു വള എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഡ്രസ്സിന് എടുത്തതല്ല കേട്ടോ, ഇത് ഞാൻ എനിക്ക് അവിടെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഈ വള, അല്ലേ.
അവിടെ ഇങ്ങനെ വെച്ചപ്പോൾ ഒരു ഫാൻസി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇങ്ങനെ കണ്ടു. അപ്പോൾ നല്ല വള, ഇങ്ങനെ കിളികൾക്കുള്ള വള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് അധികമുള്ള മോഡലും ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കിളികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ എനിക്കിഷ്ടമാണ്, കൈയിനെ കൊലക്കുമ്പോൾ നല്ല സൗണ്ടല്ലേ. ഇതാണ് കേട്ടോ, ഇത് പൊട്ടിപ്പോവില്ല. ഇതിന്ന് നല്ല ടൈറ്റാക്കിയിട്ടാണ് ഇതിവിടെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ ഇവിടെ നല്ലൊരു ഇങ്ങനെ മുത്ത് കൊടുത്തുകൊണ്ട് ഇങ്ങനെ കിളിങ്ങും. ഇതാണ് കേട്ടോ വള. ഇതാണ് എനിക്ക് കണ്ടപ്പോൾ വളരെ അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എടുക്കാം കേട്ടോ അത്. ഇതല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ഇതെന്തായാലും വേറൊരു ഡ്രസ്സും കൂടി ഇടും. അവിടെ വള. പിന്നെ ഞാൻ എടുത്തത് പിന്നെ ഒരു സാധനം കമ്മൽ. കണ്ടില്ലേ നിങ്ങൾ കഴിയുമ്പം ഞാൻ കാത് കുത്തിയിട്ടില്ലല്ലോ. പിന്നെന്താണ് കമ്മൽ ഇടുന്നതെന്ന്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പം എന്താ അനിയനാണ് കേട്ടോ ഇത്, ഞാൻ പറഞ്ഞില്ലേ ഒമർ. അപ്പം ഇത് കുട്ടികൾക്ക് കാത് കുത്താത്ത കുട്ടികൾ മക്കൾ എന്തായാലും ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. ഇങ്ങനത്തെ അല്ല, ഇത് വലിയ ആൾക്കാരല്ലേ. ഇതിൻ്റെ ചെറിയ മോഡൽ സൈസൊക്കെ ഉണ്ടാവും, ഇതിലും കുഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒക്കെ മക്കൾക്ക് എന്തായാലും ഇടാൻ പറ്റും. കാത് കുത്താത്ത മക്കളിലാണെങ്കിൽ ഞാൻ കാണിച്ചത്. ഞാൻ കാത് കുത്തിയിട്ടില്ല, കണ്ടില്ലേ ഞാൻ കുത്തിയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ ഇയറിൻ്റെ സൈഡിൽ വെക്കുക. ജസ്റ്റ് ആ ഒരു സാധനം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മളവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുക, പ്രസ് ചെയ്യാം. നല്ല കുമ്മലാണല്ലേ. ഞാൻ കാത് കുത്തിയിട്ടില്ല, കണ്ടില്ലേ കാത് കുത്തിയിട്ടില്ല. അപ്പം ഇത് രണ്ടെണ്ണമൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ നോക്കുക, കണ്ടില്ലേ. ഇങ്ങനത്തെ കമ്മൽ കാത് കുത്താത്ത കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റും കേട്ടോ. അല്ലേ നല്ല ഭംഗിയില്ലേ കമ്മലാണ്. ഇതും ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ഫാൻസി വാങ്ങിച്ചാണ്. അപ്പോൾ ഫാൻസിയിൽ നിന്ന് പറഞ്ഞാൽ കുറേ ഇങ്ങനത്തെ സാധനമൊക്കെ നല്ലതുണ്ടാവും. അപ്പം ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇങ്ങനെ ഊരി ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ മതി. പിന്നെ ഞാൻ എടുത്തത് രണ്ട് ടിക് ടിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചതാണ് ഇതിലിങ്ങനെ കിടക്കുന്നത്. ഇതാ നീല ടിക് ടിക്കാണ് കേട്ടോ. ബ്ലൂ ടിക് ടിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇതാ എൻ്റെ പാൻറ്റും ഈ ടിക് ടിക്കും ഒരേ കളറാണ് കേട്ടോ. അപ്പം ടിക് ടിക്ക് ഇത് എല്ലാ കടയിലും ഉണ്ടാവുന്നതാണ്. ഞാനിത് പറഞ്ഞില്ല താഴെ. ഇപ്പം ഇതിൻ്റെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ, ഫാൻസി ആണ്. അവിടെ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ ഇത്. ജസ്റ്റ് എടുക്കുക, എന്താ കുത്തി വെക്കില്ലേ. അപ്പൊ ടിക് ടിക്കും പുതിയതാണ് കേട്ടോ. എന്താ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പല കളറും ഉണ്ട്. പിങ്കും ഉണ്ട്, റെഡും ഉണ്ട്, വൈറ്റും ഉണ്ട്. ബ്ലൂ പിങ്ക് വൈറ്റ് റെഡ് നാല് കളേഴ്സ് അവല്ലേ സോറി അവൈലബിളാണ്. നല്ല കമ്മല്. ഇത് നല്ല പൂ കണ്ടില്ലേ, ഇത് പറഞ്ഞു പോയില്ല കേട്ടോ. എന്തോനെ ഒട്ടിച്ച് വെച്ചാണ് പറഞ്ഞു പോയില്ലാന്ന് തോന്നുന്നു. ഇത് രണ്ടെണ്ണമാണ് എടുത്തിട്ട്. ഇതിപ്പം ഭയങ്കര ട്രെൻഡിങ്ങിലായ ഹെയർ ബാൻഡാണ് കേട്ടോ. ടിക്ടോക്ക് ഹെയർ ബാൻഡാണ്. ഇതിൻ്റെ പേര് ടിക്ടോക്ക് ഹെയർ ബാൻഡ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കളർ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു കളർഫുള്ളി ഉള്ളതാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഒരു കളർ എന്താ പറയുക, ഗ്രീൻ അല്ല, ഒരു ലൈറ്റ് ഗ്രീന്. കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടാവും. അത് വെച്ചാലൊക്കെ ഇത് നമുക്കിങ്ങനെ ആക്കി കൊടുക്കും. കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് സൈഡിൽ വെക്കണേ സൈഡിൽ വെക്കാം, സെൻറ്ററിൽ വെക്കണേ സെൻറ്ററിൽ വെക്കാം. എനിക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. അപ്പോൾ ഇത് രണ്ടും മാത്രമായിരുന്നു അവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് രണ്ടും അത് എടുത്തു. നല്ലതാണ് കേട്ടോ.
അതെല്ലേ ഇപ്പോ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ആണ് ട്ടോ ഇത്. ടിക്ടോക്ക് ഹെയർ ബാൻഡ് ഇതാണ് എടുത്തുള്ളത്. ഇത് ജസ്റ്റ് കണ്ടപ്പോ വെറുതെ എടുത്തൊരു മാലയാണ് ട്ടോ. എനിക്കിഷ്ടപ്പെട്ടില്ല. ആ വെറുതെ ഒരു ബാക്കി ഒരു പൈസ ഉള്ളത് വെച്ചിട്ട് അത് ചെലവഴിച്ച് കളയാൻ വെച്ചിട്ട് ഞാൻ വെറുതെ ഇങ്ങനത്തെ ഒരു വൈറ്റ് കളറ് മാല വാങ്ങി മൊത്തമുള്ളതാണ് കേട്ടോ. അല്ല അത്ര ഭംഗിയൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ വാങ്ങുന്നേ ഉള്ളൂ. പിന്നെ വൈറ്റ് ഡ്രസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ടൂട, അങ്ങനെ വിചാരിച്ച് വാങ്ങിയതാണ്. അല്ലേ ഇവിടെ ഇങ്ങനെ ചെറിയ ബോൾസ് വലിയ ബോൾസ്. അപ്പം എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ സാധനങ്ങൾ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കണ്ടത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിന്ന് പ്രസ് ചെയ്യുക. അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻസ് നിൽക്കിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ബൈ.